ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലെയർ പുഡിങ്ങിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ക്യാരറ്റും പാലും ഒക്കെ വെച്ചിട്ട് ക്യാരറ്റും മിൽക്ക് പുഡിങ്ങാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ ടേസ്റ്റിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു പാക്കറ്റ് പാലേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത് എൻ്റെ പുഡിങ്ങിൻ്റെ ട്രേ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ അര പാക്കറ്റ് പാലിലാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ ദേ അര പാക്കറ്റ് പാല് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്ക് നമ്മൾ ഇത് വാങ്ങിക്കുമല്ലോ ചൈനാഗ്രാസ്, അതിൻ്റെ പകുതിയും ഒരു പാത്രത്തിലോട്ട് മെൽട്ടാകാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാലൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് തന്നെ തിളച്ച് വരുന്ന സമയത്ത് നമ്മളെ ചൈനാഗ്രാസും മെൽട്ടായി കിട്ടും. അത് നമുക്കിത് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ വേണ്ടത്. ഇത് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അത് ഉണ്ടാക്കാനെന്നല്ല കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് വിരുന്നുകാരൊക്കെ ഞെട്ടിക്കാൻ പറ്റിയ ഒരു പിന്നെ പുഡിങ്ങും കൂടിയാണ് കേട്ടോ. നല്ല രണ്ട് കളറിലൊക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. ആ കാണുന്ന ഭംഗിയിൽ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് തോന്നും. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടെ ചെയ്യട്ടോ. എന്നാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ടും പറ്റും കേട്ടോ. അതിപ്പോൾ എന്തേ നമ്മുടെ പാൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് മിൽക്കി മേഡാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് മധുരം കുറവാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചുകൂടി മിൽക്കി മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ മിൽക്കി മേഡ് നിർബന്ധമൊന്നുമില്ല നമുക്ക് പുഡിങ്ങിന് ആവശ്യം. പിന്നെ ഇനി വേണമെന്നില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മിൽക്കി മേഡൊക്കെ വാങ്ങിക്കണമല്ലോ എന്ന് നിങ്ങൾ വിഷമിക്കണ്ട. അത് വാങ്ങിച്ചിട്ട് തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. അത് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മിൽക്കി മേഡ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് എന്തായാലും ഉണ്ട്, ഞാൻ രണ്ട് മൂന്ന് പുഡിങ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് ഇളക്കി ഒന്ന് മധുരമൊക്കെ യോജിപ്പിച്ചതിന് ശേഷം, കറക്റ്റ് ആക്കിയ ശേഷം നമ്മൾക്ക് ഇതിനോട്ട് നമ്മളെ പിന്നെ ചൈനാഗ്രാസ് മെൽട്ടാക്കിയത് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചെറുതായിട്ടിങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാനെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അരിക്കാൻ വിട്ടുപോയി, അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. ഇതുപോലുള്ള പിന്നെ പാല് മിൽക്ക് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെ ലാസ്റ്റ് അരിച്ചു കൊടുത്താലും മതി. പിന്നെ അരിച്ചില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയൊക്കെ തന്നെ കഴിക്കാൻ ചെറുതായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടും, അതേ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. പക്ഷെ പുഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ തന്നെ നമ്മൾ ഒന്ന് ഒരു സ്പൂൺ വെച്ചെടുക്കുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക, നല്ല സോഫ്റ്റും വായിലിട്ടല്ല അലിഞ്ഞു പോകുന്നൊരു സംഭവമല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ചൈനാഗ്രാസ് അരിച്ചൊഴിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇപ്പം എന്താ ഞാൻ ലാസ്റ്റ് ടൈമിലാണ് അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ നമുക്ക് കാണാം കേട്ടോ, ഒഴിച്ചു കഴിഞ്ഞിട്ടാകുമ്പം ഇതിൻ്റെ ഒരുപാട് നമ്മുടെ ചൈനാഗ്രാസിൻ്റെ ഒരു പൊടികൾ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുഡിങ്ങിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടൂല, പുഡിങ്ങിന് നല്ലൊരു പിന്നെ അലിഞ്ഞു പോകുന്ന രീതിയിൽ കിട്ടൂല കേട്ടോ. അങ്ങനെ ഞാൻ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പുഡിങ്ങിൻ്റെ ട്രേ ചെറുതാണെന്നുള്ളത്. ഇത് ഇതിനകത്ത് ഒരു പാക്കറ്റ് പാലിൻ്റെ പുഡിങ് മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് സെറ്റാകാൻ വേണ്ടി. ഇനി നമ്മൾക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പം പിന്നെ രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കരുത്. അതിനുശേഷം നമ്മൾ ക്യാരറ്റിൻ്റെ പണി തുടങ്ങിയാൽ മതി കേട്ടോ ലെയർ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം ഒരു 10 മിനിറ്റെങ്കിലും അതൊന്ന് സെറ്റായി വരണം. ഇനിയിപ്പോൾ എന്താ ഞാൻ ക്യാരറ്റ് പുഴുങ്ങിയതാണ് കേട്ടോ. ഒരു വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുണ്ടായത്. അത് നന്നായിട്ട് 3-5 വിസിൽ വരുന്ന വരെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല. എൻ്റെ ഞാൻ അത് അരച്ചിട്ട് ബാക്കിയുള്ള അര പാക്കറ്റ് പാലില്ലേ അതും കൂടെ ഒഴിച്ചിട്ട് ഞാൻ കലക്കിയെടുത്തതാണ്. അത് ആ വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. അതൊന്ന് കലക്കി എടുത്തിട്ട് ഇതേ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ ഒഴിച്ച പോലെ മിൽക്കി മേഡും കുറച്ച് പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മിൽക്കി മേഡ് മാത്രം ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ബദാമും പിന്നെ കാഷ്നട്ടും അതുപോലെ പിസ്തയൊക്കെ ഒന്ന് കുത്തിയിട്ട് ഇങ്ങനെ പൊടി നന്ന പൊടിയാക്കിയിട്ടല്ല അതുപോലെ അങ്ങനെ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കടിക്കാനായിട്ട് നമ്മൾക്ക് ആ മിൽക്കിൽ പാല് നമ്മൾ നേരത്തെ ആക്കിയില്ല അതിനകത്തും ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ആ സമയത്ത് വിട്ടു പോയതാണ്. അതിനകത്തും കൂടി ഇടാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ രണ്ടിൻ്റെ ഇതുപോലെ കടിക്കാനായിട്ട് നമുക്ക് കിട്ടുമ്പോൾ. അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ ഞാനിപ്പോൾ ഇത് ഓർമ്മയോടുകൂടി തന്നെ നമ്മുടെ ചൈനാഗ്രാസ് അരിച്ചൊഴിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിനകത്ത് ഇപ്പോൾ അണ്ടിപ്പരിപ്പും അങ്ങനെ ബദാമും പിസ്തയൊക്കെ ഇട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇനിയിപ്പോൾ അത് ലാസ്റ്റ് ടൈമിൽ അരിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ നേരത്തെ മിൽക്ക് പാല് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്നും ഇടാത്ത കാരണമാണ് കേട്ടോ എനിക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ മൊത്തം നമ്മളെ സാധനങ്ങളൊക്കെ പോയില്ലേ. അങ്ങനെ ഇത് കൂടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ചൈനാഗ്രാസ് ഒഴിച്ചു. ഇനിയിപ്പോൾ തിളക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്നേ വേണ്ടു. ആ സമയത്ത് നമ്മൾ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം.
ഇതിപ്പോൾ കറക്റ്റാണ് കേട്ടോ എൻ്റെ ഈ പുഡിംഗ് ട്രേയിൽ ഒരു ലിറ്റർ അര ലിറ്റർ പാല്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലോട്ടി പിടിക്കും, പിന്നെ അതിൻ്റെ വെള്ളമാണെന്നൊന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട്, നല്ലോണം സെറ്റാകാൻ പാടില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ടൈം കൂടിപ്പോയി, നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് വെച്ചാൽ മാത്രം മതി. ഫ്രീസറിലാണെങ്കിൽ കേട്ടോ, അപ്പോൾ താഴെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾക്കിത് ഒഴിച്ചു കൊടുക്കട്ടെ അതിൻ്റെ ബാക്കിയുള്ള അതിനോടത്തോട്ട്. പക്ഷെ ഞാൻ ലാസ്റ്റ് മുറിക്കുന്ന ടൈമിലാണ് കേട്ടോ മനസ്സിലായത് എനിക്കിത് അടിയിലത്തെ നല്ലോണം സെറ്റായിപ്പോയിന് എന്നുള്ളത്. ഒരുപാട് സെറ്റാകാൻ പാടില്ല. അപ്പം നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ടും വേറെ വേറെ ആയിട്ട് നിൽക്കും കേട്ടോ, അതാണ് പറഞ്ഞത്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി ഇവിടെ പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. തണുത്തിട്ട് കഴിക്കുന്നതല്ലേ, എന്തുകൊണ്ടും ടേസ്റ്റ്. അങ്ങനെ നമ്മുടേത് ക്യാരറ്റ് മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയമൊന്ന് പിന്നെ തണുത്തതിന് ശേഷം വേണം അതിന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മേലെ ഇടുന്ന സാധനമൊക്കെ അടിയിലോട്ട് താഴ്ന്നു പോവും. പിന്നെ കുറച്ച് ബാക്കിയുണ്ട് അതിനോട്ടാ. അപ്പം അത് ഞാനിത് 2 പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് എടുത്തിട്ട് കഴിച്ചാൽ മതിയല്ലോ. ഇതേപോലെയും നല്ല ഭംഗിയാണ് കേട്ടോ പുഡിംഗ്. ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അതിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തന്നെ കൊടുക്കാനും നല്ലതാണ്. ഞാൻ അധികം മുമ്പൊക്കെ ആണെങ്കിലും പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കലുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റാണ്. ടേസ്റ്റ് നല്ല എല്ലാവർക്കും കൊടുക്കാനൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ലെയർ പുഡിംഗ് ആകുമ്പം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന തന്നെയാണ് കേട്ടോ നല്ലത്. ഇതിപ്പം ക്യാരറ്റ് മാത്രമാണ് ഈ ചെറിയ പാത്രത്തിൽ ഒഴിച്ചത്. നമ്മൾ മിൽക്കിൻ്റെ പിന്നെ ഒഴിച്ച് കൊടുത്തിട്ടില്ല, കാരണം മിൽക്കിൻ്റെ മറ്റേ നമ്മളെ പുഡിങ്ങിൻ്റെ പാത്രത്തിൽ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അതിന് ചെറുതായൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ എൻ്റെ മേലെ പിസ്തയും അണ്ടിപ്പരിപ്പും ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. നന്നായി പൊടിച്ചെടുത്തിട്ടൊന്നുമില്ല, അതിങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ ഏത് രീതിയിലും വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടെ. ഞാനിങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ വിതറി കൊടുക്കാന്ന്. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിനാക്കണി എനിക്ക് പറയാനുള്ളത്, കാണാൻ നല്ല ഭംഗിയാണ്. ഈ 2 ക്യാരറ്റിൻ്റെയും മിൽക്കിൻ്റെയും ഒക്കെ ആ കളർ വരുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, മറക്കാതെ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് കേട്ടോ വിശ്വസിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ പറഞ്ഞുതരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ പുഡിംഗ് കട്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മുടെ മിൽക്ക് പുഡിംഗ് വേറെയും ക്യാരറ്റ് പുഡിംഗ് വേറെയും ആയിപ്പോയിട്ടുണ്ടെന്ന് കേട്ടോ. അത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരുപാട് സെറ്റാകാൻ വേണ്ടി നിൽക്കരുത്. പിന്നെ അതിൻ്റെ കുറച്ച് ടൈം എടുത്തു പോയി, അതിനിടക്ക് കറണ്ട് പോയിട്ട് നമ്മളെ ക്യാരറ്റ് അരക്കാനായിട്ട് കുറച്ച് നേരം വൈകിപ്പോയിട്ടുണ്ടായിരുന്നേട്ടാ. അതാണ് ഇങ്ങനെ ആകാൻ കാരണം. നിങ്ങളല്ലാതെ മിൽക്ക് പുഡിംഗ് ആക്കിയിട്ട് ഒരു ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇനിയിപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ഇപ്പോൾ വൈകുന്നേരത്ത് കട്ട് ചെയ്തെടുക്കാൻ പോകാമെന്ന്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനോട്ടാ കഴിക്കാനായിട്ട്. പക്ഷെ ഞാൻ മധുരം കുറച്ച് കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിൽക്ക് മെയ്ഡ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പഞ്ചസാര ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേഷൻ ചെയ്ത പിന്നെ പിസ്തയും ബദാമും തന്നെ വേണമെന്നില്ല, അണ്ടിപ്പരിപ്പ് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ച് പിന്നെ ഡെക്കറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ലാതെ ഇങ്ങനെയും തന്നെയും ഉണ്ടാക്കിയിട്ട് കഴിക്കുക കേട്ടോ. ഇതൊന്നും ഇടാതെ അങ്ങനെ ഇത് നമ്മുടെ മിൽക്ക് പുഡിംഗ് റെഡിയായി. ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ്. കട്ട് ചെയ്തിട്ട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിപ്പം ഒരു നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാൻ ഈ പാത്രത്തിൽ തന്നെ ചെറുത് തന്നെ മതി. ഞാനങ്ങനെ ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് 2 കഷ്ണം. ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് അടിയിലത്തെ സെറ്റായത് കാരണം കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ വേറെ വേറെ നിൽക്കുന്നൊന്നുമില്ല. എന്നാലും എനിക്ക് എന്തോ ഒരു ചെറിയ നല്ലൊരു തൃപ്തി വന്നിട്ടില്ല കേട്ടോ. നിങ്ങളുണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സെറ്റാകാൻ നിൽക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ തന്നെ ഒഴിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ മിൽക്ക് ലെയർ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് നിങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കും ചെയ്യുക. പിന്നെ പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.